ഈ രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ നീക്കങ്ങളുമായിട്ടാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബി ജെ പി ദേശീയ മുൻ അധ്യക്ഷനും ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ അടക്കം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുമെന്നത്. ഇത്തരത്തിൽ ചരിത്രം തിരുത്തി കുറിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യ സമരവും അതിനോടനുബന്ധിച്ച് അതിന്റെ ചരിത്രങ്ങളും മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ സംഘപരിവാറിനെയും സംഘപരിവാർ നേതാക്കന്മാരുടെയും ചരിത്രങ്ങൾ, അവരുടെ ഇല്ലാത്ത ചരിത്രങ്ങളും ചിന്താഗതികളും ഒക്കെ ഉണ്ടാക്കി കുത്തിത്തിരിക്കുവാനാണ് സംഘപരിവാർ സർക്കാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള പാഠപുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള തിരുകിക്കയറ്റലുകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. കർണാടകയിൽ ഇതാ ഇത്തരം ഈ പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ സംഘപരിവാറിന്റെ അജണ്ടകൾ കുത്തിക്കയറ്റുന്നതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ച കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പരസ്യമായ വേദിയിൽ നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ വെച്ച് ആർഎസ്എസ് സ്ഥാപക നേതാവും അവരുടെ ഏറ്റവും ആരാധ്യനായ ഗുരുവിന് തുല്യമായി, ഗുരുജിക്ക് തുല്യമായി അവർ ആരാധിക്കുന്ന ഗഡ്ഗേവാറിന്റെ ചിന്തകളടങ്ങിയ പാഠപുസ്തകം കീറിക്കളഞ്ഞുകൊണ്ട് പൊതുസദസ്സിൽ വെച്ച് നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് കീറിക്കളഞ്ഞുകൊണ്ടാണ് കർണാടക പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പ്രതികരിച്ചത്. അതിന്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക ഡി കെ ശിവകുമാറിന്റെ പ്രതിഷേധം. സംഘപരിവാർ അജണ്ടകൾ നിർബന്ധപൂർവം നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷ കക്ഷികൾ നേതൃത്വം കൊടുക്കേണ്ടത്. ഈ ഡി കെ ശിവകുമാറിന്റെ പ്രതിഷേധം വളരെ വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. ആളുകൾ മുഴുവൻ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു, നവമാധ്യമങ്ങളിൽ ഇത് വൈറലായി. ഇതോടുകൂടി ഈ കുട്ടികൾക്കടക്കം, അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്കടക്കം മനസ്സിലാവും ഇത്തരത്തിൽ സംഘപരിവാറുകാർ അവരുടെ അജണ്ട കുത്തിത്തിരിക്കുകയാണ്. ഈ അജണ്ട കുത്തിത്തിരിക്കുന്നതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം നയിക്കുവാനും കുട്ടികൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ കഥ അറിഞ്ഞു വളരുവാനും നാം അവസരമൊരുക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായ ഒരു കൂട്ടം യുവജനത ഇവിടെ വാർന്നു വരികയുള്ളൂ. അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടകൾ മാത്രം മനസ്സിൽ കൊള്ളുന്ന സംഘികളായ, വർഗീയവാദികളായ ഒരു കൂട്ടം ആളുകളാവും നമ്മുടെ രാജ്യത്ത് വളർന്നു വരിക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള ഒരു ഭാവി തലമുറ വളർന്നു വരാതിരിക്കുവാനും വേണ്ടി ഈ ഡി കെ ശിവകുമാർ ചെയ്തതുപോലുള്ള പ്രതിഷേധങ്ങളാണ് നാം ചെയ്യേണ്ടത്.